പ്രസാദ് നൂർനാഥ് സംവിധാനം ചെയ്യുന്ന പുതുചിത്രം ചിലപ്പോൾ പെൺകുട്ടി. ആ നാട്ടിൽ എന്ന് ഇതൊക്കെ നടക്കുന്നതല്ലേ? ആ കുട്ടി എത്ര വിഷമിച്ചിട്ടുണ്ടാവും. ജൂലൈ 27-ന് കലാഭവൻ തിയേറ്ററിൽ വെച്ച് ചിലപ്പോൾ പെൺകുട്ടി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചും ടീസർ ലോഞ്ചും നടന്നു. വിഷ്വൽസിലേക്ക് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ നടത്തുന്നതായിട്ടുള്ള നല്ലൊരു നീക്കമായിരിക്കും ചിലപ്പോൾ പെൺകുട്ടി എന്ന ഈ മനോഹരമായിട്ടുള്ള ചലച്ചിത്ര കാവ്യം എന്നാണ് എൻ്റെ വിശ്വാസം. ആകർഷകമാണ് ചിലപ്പോൾ പെൺകുട്ടി. വളരെ മികച്ച ഒരു ഇതിവൃത്തമാണ്. പെൺകുട്ടികൾക്ക് തീരെ സ്വസ്ഥതയില്ലാത്ത ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നീ എപ്പോഴും ചിലരുള്ള ആ കവിതയില്ലേ, അതൊന്ന് ചൊല്ലാമോ? കാശ്മീർ പശ്ചാത്തലമാക്കി ആരിഫ എന്ന പെൺകുട്ടിയുടെ ദുരന്തവുമായി തുടങ്ങുന്ന ഈ കഥ ചിത്രീകരിച്ചിരിക്കുന്നത് കാശ്മീർ, വാഗമൺ, നൂർനാട് എന്നീ സ്ഥലങ്ങളിലാണ്. സ്നേഹം ഒരു വെറും വാക്കല്ല, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ സത്യമാണ്. എനിക്കാരുമില്ല എന്ന് ഈ സിനിമയ്ക്ക് ശേഷം ഒരു പെൺകുട്ടി പറയുമോ? സുനീഷ് ചുന്നക്കല നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മി ഒരു ഹിന്ദി ഗാനം ആലപിച്ചിരിക്കുന്നു. പ്രസാദ് സംവിധാനം ചെയ്ത ചിലപ്പോൾ പെൺകുട്ടി എന്ന സിനിമയിൽ ശ്രീ അജയ് സരിഗമയുടെ സംഗീതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ഹിന്ദി പാട്ട് പാടാൻ അവസരം ലഭിച്ചു. അയ്യോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഹിന്ദി പാട്ട് പാടണമെന്നുള്ളത്. അത് സഫലമായിരിക്കുന്നു, അത് ശരിക്കും സഫലമായി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുകൂടെ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പാട്ട് എല്ലാവരും കേൾക്കണം, അനുഗ്രഹിക്കണം. ഓക്കെ. देख लिया है तुम्हें कुछ भी नहीं अब मुश्किल जीना बाहों में കലോത്സവ വേദികളിൽ വിസ്മയങ്ങൾ തീർത്ത ആവനി എസ് പ്രസാദും കാവ്യ ഗണേഷുമാണ് പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്നത്. ഇടവഴി അരികിൽ കാത്തു നിൽക്കാമോ, ചുമ്മാതെ കാതെ